ആശങ്ക ഒഴിയാതെ പാപ്പായുടെ ഇറാഖ് സന്ദർശനം. ഫ്രാൻസിസ് പാപ്പായുടെ ഇറാഖ് സന്ദർശനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആശങ്കയുണർത്തി ഇറാഖിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്നു. പാപ്പായുടെ താമസ സൗകര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ഇറാഖിലെ നൂൺഷിയേച്ചറിൽ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് ജോലിക്കാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാർച്ച് 6 പാപ്പായുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ള മുസ്ലിം നേതാവ് അലി അൽ സസ്താനിയുടെ സഹായിക്കും കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതായി അബുദാബി ആസ്ഥാനമായുള്ള ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി മുതൽ 2 കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാഖിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കർഫ്യൂ ഉൾപ്പെടെയുള്ള കർശന നിയന്ത്രണങ്ങൾ മാർച്ച് 8 വരെ തുടരും. ജനുവരിയിൽ പ്രതിദിനം 1000 താഴെ മാത്രം ഉണ്ടായിരുന്ന കോവിഡ് കേസുകൾ ഫെബ്രുവരി അവസാനമായപ്പോഴേക്കും 4000 മുകളിലേക്ക് ഉയർന്നതും ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും പ്രത്യാശയുടെ ദൂതുമായി എത്തുന്ന പ്രിയപ്പെട്ട ഇടയനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് വിശ്വാസി സമൂഹം. പ്രോട്ടോകോൾ പാലിക്കാതെ പാപ്പ തങ്ങളുടെ അരികിലേക്ക് എത്തുമെന്നും പാപ്പായെ അടുത്തു കാണാമെന്നും സ്പർശിക്കാമെന്നുമുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ. പാപ്പ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ പരിപാടി മാർച്ച് 7 ഇർബിലിലെ സ്റ്റേഡിയത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയാണ്. 10,000 പേർക്ക് മാത്രമാണ് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാവുക. മാർച്ച് 5 മുതൽ 8 വരെ നടക്കുന്ന ഇറാഖ് സന്ദർശനത്തിൽ ഊർ, ഇർബിൽ, മൊസൂൾ, ഖ്വാറഗോഷ് തുടങ്ങിയ സ്ഥലങ്ങൾ പാപ്പ സന്ദർശിക്കും. ക്രൈസ്തവ പീഡനത്തിന്റെ നേർചിത്രമായ ഇറാഖിൽ പാപ്പായുടെ സന്ദർശനത്തോടെ അഭൂതപൂർവമായ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വിശ്വാസത്തിന് പുതിയൊരധ്യായം തുറക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഇറാഖിലെ ക്രൈസ്തവ സമൂഹം.